അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കണ്ണൂരായിട്ട് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ കണ്ണൂരിൽ സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണിത്, കോഴി നിറച്ചത്. ഇത് പല രീതിയിലുണ്ടാക്കും. കോഴി നിറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ നിറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു വെറൈറ്റിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇത് ശരിക്കും ഞങ്ങൾ പുയ്യാപ്പിള സൽക്കാരത്തിനാണ് ഉണ്ടാക്കുന്നത്. പുയ്യാപ്പിള സൽക്കാരം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അത് ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ അമ്മയമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ കോഴി നിറച്ചത്. ഇത് കണ്ണൂർ മാത്രമല്ല കേട്ടോ, മലബാറിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഇതുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ തന്നെ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നോട് ഇവിടെ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് പറയണം കേട്ടോ കമൻറ്റിൽ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ നിറയ്ക്കാനുള്ള ഒരു ചെറിയ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വഴറ്റുന്ന പോലെ ഒത്തിരി നന്നായിട്ട് അങ്ങ് വഴറ്റണമെന്നില്ല കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ഒരു ചെറിയ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളകാകുമ്പോൾ എരിവ് കുറവായിരിക്കും, പക്ഷെ നല്ല കളറുണ്ടാവും. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇത് കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ്. ഇനി അത് മുളകൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ചിക്കൻ എടുക്കുക. ചിക്കൻ ഇത് സ്പ്രിംഗ് ചിക്കനാണ്, വളരെ ചെറിയ ചിക്കനാണ്. ഏകദേശം ഇതൊരു 700 ഗ്രാമേ ഉള്ളൂ. ഇതിൻ്റെ ഹോളും ഉണ്ടാക്കിയിട്ട് നമ്മൾ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടാണ് ഉള്ളത്, അല്ലാതെ എവിടെയും കട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് ചിക്കൻ വേണ്ടത്, ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ നിറയ്ക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച മസാല കുറച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം നിറയ്ക്കണമെന്നില്ല, ചിക്കൻ്റെ വലുപ്പം അനുസരിച്ച് നോക്കിയിട്ട് നിറച്ചാൽ മതി. ഇനി ബാക്കിയുള്ള മസാല കൂടി ഇച്ചിരി കൂടെ ഒന്ന് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മുട്ട ചേർത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മുട്ട മാത്രം ചേർത്താൽ മതി. ഇനി മസാല എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സൂചി നൂലെടുത്ത് ഇതൊന്ന് തുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മസാല പുറത്തോട്ട് പോവില്ല. സാധാരണ നമ്മൾ തുണിയൊക്കെ തുന്നുന്ന പോലെ തന്നെയാണ്, രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് തുന്നിക്കൊടുത്താൽ മതി. എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ചിക്കൻ നിറച്ചിട്ടുള്ളത് നമ്മളിനി ഗ്രേവിക്കകത്തിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മസാലയും മുട്ടയൊന്നും പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തുന്നുന്നത്. പണ്ടുള്ളവരൊന്നും ഇങ്ങനെ തുന്നിയിട്ടല്ല ചെയ്യുന്നത്, ചില ആൾക്കാർ മാത്രമേ തുന്നാറുള്ളൂ. അല്ലാത്തവർ ഇത് കാലൊന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ട് കാലും കൂടെ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളിത് സെർവ് ചെയ്യുമ്പോഴാണ് ഇനി ഇതിൻ്റെ കെട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് മറക്കാതെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് ചെറിയ ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. നല്ലോണം വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, കാരണം ഇത് ഫുൾ ചിക്കനാണ്, വേവാൻ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് എല്ലാവരുടെയും ചെറിയ ചെറിയ സ്ലിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കുക. ഞാനിവിടെ ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 3 ചെറിയ സവാള ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക.
സവാള ഒരുപാട് കൂടി പോവാണെങ്കിൽ കറിക്ക് ഒരു മധുരം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചേർത്താൽ മതി. ചിക്കൻ ഒത്തിരി ചെറുതാണെങ്കിൽ ഇത്രയും സവാള ചേർക്കണ്ട. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് തക്കാളി ചേർത്തിട്ടുള്ളത്. തക്കാളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ വേവാനുള്ള വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. കാരണം ചിക്കൻ എവിടെയും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നേരം ഇതൊന്ന് വെന്ത് കിട്ടാനുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ്റെ ഓരോ സൈഡും നമ്മൾ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. ചിക്കൻ്റെ വലുപ്പം അനുസരിച്ച് വേവിൽ വ്യത്യാസം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഒരു സൈഡ് നന്നായിട്ട് വെന്തതിന് ശേഷം അടുത്ത സൈഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ മസാല കോരി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ മസാല പിടിക്കും. അങ്ങനെ ഓരോ സൈഡും 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ചിക്കൻ്റെ സൈഡും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ എല്ലാ സൈഡും നല്ലപോലെ വേവിച്ചെടുക്കണം. ഇല്ലേ ഉൾഭാഗം വേവില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് തീ കൂട്ടി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ആ ഒരു വലിയ പാത്രത്തിനകത്ത് ആദ്യം നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ മസാലയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് മറക്കരുത്. ഞാനിപ്പോൾ പിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് അത് മറക്കാതെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒതൻറ്റിക് ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദിയാൻസ് കണ്ണൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ളൊരു റെഡ് ബട്ടൺ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഒരു ചെറിയ ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.